പ്രിയപ്പെട്ട കൂട്ടുകാരെ പുതിയൊരു പാഠഭാഗത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം

ഡയറി കുറിപ്പിൽ നിന്നുള്ള ചെറിയ ഒരു ഭാഗവും അതിനോടനുബന്ധിച്ച് മൂന്ന് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് യൗമൻ സുറു എന്ന ഹെഡിങ്ങിന് കീഴിൽ നമ്മൾ ചർച്ച ചെയ്തത് മിന ദർസി യൗമൻ സുറു നമ്മൾ ഇന്ന് യൗമൻ സുറു എന്ന പാഠത്തിന്റെ പുതിയൊരു ഭാഗത്തിലേക്കാണ് പ്രവേശിക്കുന്നത് പേജ് നമ്പർ പതിനൊന്ന് നോക്കൂ നമുക്ക് പ്രവചിക്കാം എന്താണ് പ്രവചിക്കേണ്ടത് അവിടെ താഴെ ഒരു നീല കോളത്തിലെ മൂന്ന് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് അതിന്റെ ഉത്തരങ്ങൾ നമുക്ക് നോക്കാം അൽ അസ് ഇലതുൽ

ആ കുട്ടി തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഡയറി കുറിപ്പിന്റെ ഒരു സൊബി ഉണ്ടല്ലോ ആ സൊബിയും ഈ ഒരു ബാലനും സെയിം ആണ് അതായത് എ പി ജെ അബ്ദുൽ കലാമിന്റെ അല്പം കൂടി മുതിർന്ന ഫോട്ടോ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് നേരത്തെ നമ്മൾ കണ്ടത് എ പി ജെ അബ്ദുൽ കലാമിന്റെ തന്നെ ചെറിയ കുട്ടി ആയിരുന്നപ്പോഴുള്ള ഫോട്ടോയാണ് ചിത്രമാണ് നമ്മൾ കണ്ടത് ഇവിടെ അല്പം കൂടി വളർന്നിരിക്കുന്നു ഇനി പറയൂ മൻഹാദു ആരാണ് ഈ കുട്ടി ആരാണ് അബ്ദുൽ കലാം രണ്ടാമത്തെ ചോദ്യം നോക്കൂ ഹൽ ലാൻ ഹൽ ഹൽ തദറാലത്തിന് സാധിച്ചോ അദ്ദേഹത്തിന് കഴിഞ്ഞോ ഹൽ മാന ഉണ്ടോ ആണോ ചോദ്യം ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് ഹൽ ഹൽ എക്ക തതറ അദ്ദേഹത്തിന് സാധിച്ചുവോ ഇക്കത്തറ മാന സാധിച്ചു ഹൽ എക്ക തതറ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടോ അലത്വ ഇറാൻ പറക്കാൻ ഹൽ തതറ അലത്വ ഇറാൻ അദ്ദേഹത്തിന് പറക്കാൻ സാധിച്ചിട്ടുണ്ടോ ഞാൻ യെസ് അദ്ദേഹത്തിന് പറക്കാൻ സാധിച്ചിട്ടുണ്ട് മൂന്നാമത്തെ ചോദ്യം റജുലിൻ മനില്ല ഇല ഉഫ്വരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് മനില്ലദീ സ്വലുലിൻ ത്വറ ഇല ഉഫ് മിൻ രാമേശ്വരം മൻ മന്മാന വ ആരാണ് അല്ലതീ സ്വാറ ആയി തീർന്നവൻ ആദ്യ വ്യക്തി ആദ്യത്തെ ആൾ മിൻ നിന്ന് എന്താണ് ഉത്തരം ആരാണ് രാമേശ്വരം ഗ്രാമത്തിൽ നിന്നും ആദ്യമായിട്ട് ആകാശ ചക്രവാളങ്ങളിലേക്ക് പറന്നുയർന്ന വ്യക്തി ആരാണ് അത് എ പി ജെ അബ്ദുൽ കലാം ആണ് ഈ കാര്യങ്ങളൊക്കെ ഇനിയുള്ള ഭാഗത്ത് താഴെ أولا، أقرأ هذا النص قراءة مثالية وعليكم أن تستمعوا النص جيدا وعميقا. انتبهوا، هنا شخصيات كثيرة تأثرت بهم في حياتي. الوالدان والأساتذة والأصدقاء. هنا شخصيات كثيرة. ജീവിതത്തെ കുറിച്ച് പറയുകയാണ് നമുക്ക് ആ ഭാഗം വായിച്ചു നോക്കാം ഹുന ഇവിടെയുണ്ട് വ്യക്തികൾ ധാരാളം ധാരാളം വ്യക്തികളുണ്ട് അവർ എന്നെ സ്വാധീനിച്ചു ഫിഹയാതത്തിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ച ഒരുപാട് വ്യക്തികൾ ഉണ്ട് അൽ വാലിദാനി മാതാപിതാക്കൾ വൽ അസാധ്യത അധ്യാപകന്മാർ വൽഅസ് കൂട്ടുകാർ എൻ്റെ ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ച ഒരുപാട് വ്യക്തികൾ ഉണ്ട് മാതാപിതാക്കൾ അധ്യാപകന്മാർ കൂട്ടുകാർ ഇവരെല്ലാം എന്റെ ജീവിതത്തിൽ അതിയായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നാണ് എ പി ജെ അബ്ദുൽ കലാം പറയുന്നത് അൽ വാലിദാനി അൽ വാലിദാനി എന്നുള്ള ഈ പദം ഒന്ന് നോക്കൂ വാലിദ് എന്നാൽ പിതാവ് എന്നാണ് അർത്ഥം എന്നാൽ വാലിദാനി എന്നാൽ മാതാപിതാക്കൾ എന്നാണ് അർത്ഥം മറ്റു പദങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണിത് നോക്കൂ കലമുൻ എന്നാൽ പേന കലമാനി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രണ്ട് പേന എന്നാണ് അർത്ഥം കിതാബിന്റെ കിതാബ് എന്ന അറബി പദത്തിന്റെ മീനിങ് അർത്ഥം നോക്കൂ കിതാബ് എന്നാൽ പുസ്തകം കിതാബാനി എന്നാൽ രണ്ട് പുസ്തകം എന്നാണ് അർത്ഥം എന്നാൽ വാലിദ് എന്നാൽ പിതാവ് വാലിദാനി എന്നാൽ രണ്ട് പിതാവ് എന്നല്ല അർത്ഥം അങ്ങനെ ആർക്കും രണ്ട് പിതാവ് ഉണ്ടാകാറില്ലല്ലോ അതുകൊണ്ട് വാലിദാനി എന്നാൽ മാതാപിതാക്കൾ എന്നാണ് അർത്ഥം വൽ അസാത്യത്യത എന്നുള്ളത് ഉസ്താദുൻ എന്ന അറബി പദത്തിന്റെ ജമകൾ ബഹുവചനം ആണ് അസാത്യന അതിന്റെ അർത്ഥം അധ്യാപകന്മാർ സുമ അസ് അസ്തി എന്ന പദം സ്വദീഖുൻ എന്നതിന്റെ ജമകൾ ആണ് സ്വദീഖ് എന്നതിന്റെ ബഹുവചനമാണ് അസ്തി അഥവാ صديقي معنا أصدقاء استيقاعه معنا انظر الى فقره ثانيه اني رندامه الباراجراف ليكو والدي زين العابدين كان رجلا تقيا جبادا يحترم الديانات الاخرى ينفق ما عنده للفقراء مع انه لا يمتلك سعه من المال وكان له درايات من الامور كلها رغم انه لم يتمكن من الدراسه الرسميه والدي زين العابدين كان رجلا تقيا جوادا يحترم الديانات الاخرى ينفق ما عنده للفقراء مع انه لا يمتلك سعه من المال وكان له درايات من من الامور كلها رغم انه لم يتمكن الدراسه വക്കാനലുറായ്മുല്യു വാലിദീ എൻറെ പിതാവ് എൻറെ പിതാവ് ഇതുപോലെ എൻറെ എന്ന് അർത്ഥം കിട്ടാൻ ഇതുപോലെ അവസാനത്തിൽ ഒരു യാ ചേർത്താൽ മതി ഒന്ന് നോക്കൂ തലമുൻ പേന തലമീ എൻറെ പേന കിതാബുൻ പുസ്തകം കിതാബി എന്റെ പുസ്തകം ഉമ്മുൻ മാതാവ് ഉമ്മി എന്റെ ഉമ്മ മനസ്സിലായല്ലോ വാലിദി എന്റെ പിതാവ് ആബിദീൻ പിതാവിന്റെ പേരാണ് ഇസ്മുൽ വാലിദ് ആബിദീൻ വാലിദ്ബിദീൻ ആബിദീൻ എന്നാണ് എന്റെ പിതാവിന്റെ പേര് കാന റജുലൻ തത്തൻ ജവാദൻ കാന ആയിരുന്നു റജുലൻ തയ്യൻ ഭക്തനായ ദൈവഭക്തനായ ഒരു മനുഷ്യൻ ആയിരുന്നു എ പി ജെ അബ്ദുൽ കലാമിന്റെ ഉപ്പയായ ആബിദീൻ എന്ന വ്യക്തി റജുൽ എന്ന പദം പുരുഷൻ എന്നാണ് അതിന്റെ അർത്ഥം മനുഷ്യൻ എന്ന അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട് ഇവിടെ മനുഷ്യൻ എന്ന അർത്ഥത്തിൽ പറയുന്നതാണ് ഏറ്റവും ഉത്തമം ൻ ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു ജവാദൻ എൻ്റെ പിതാവ് ആബിദീൻ ഉദാരനായ ദൈവഭക്തനായ ഒരു മനുഷ്യനായിരുന്നു യഹ്തരിമു എന്താണ് അദ്ദേഹം ആദരിച്ചിരുന്നു അദ്ധിയാനാമിയാത് മതങ്ങളെ മറ്റുള്ള മറ്റു മതങ്ങളെല്ലാം അദ്ദേഹം ആദരിച്ചിരുന്നു അദ്ദേഹം ചിലവഴിച്ചു അദ്ദേഹം ചിലവഴിച്ചിരുന്നു മാഹു അദ്ദേഹത്തിന്റെ കയ്യിൽ ഉള്ളത് അദ്ദേഹത്തിന്റെ അടുക്കലുള്ളത് അദ്ദേഹം ചിലവഴിച്ചിരുന്നു ആർക്ക് പാവങ്ങൾക്ക് വേണ്ടി പാവങ്ങൾക്ക് വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിന്റെ കയ്യിലുള്ളതൊക്കെ ചെലവഴിച്ചിരുന്നു എന്നുവച്ചാൽ അദ്ദേഹം തന്റെ കയ്യിലുള്ള പണം പാവങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചിരുന്നു അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു സംശയം അല്ലെങ്കിൽ ഒരു ചോദ്യം ഉണ്ടായേക്കാം അദ്ദേഹം വലിയ പണക്കാരനാണോ എന്ന് അതാണ് പിന്നീട് പറയുന്നത് മാ അന്നഹു ആണെങ്കിലും ല എം തലിക്കു സ്വന്തമായിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ലെങ്കിലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ലെങ്കിലും വിശാലത അല്ലെങ്കിൽ പുരോഗതി മിനൽമാൽ സാമ്പത്തികമായ അപ്പൊ എന്താണ് അർത്ഥം വരിക സാമ്പത്തികമായ പുരോഗതി ഇല്ലാതിരുന്നിട്ടും സാമ്പത്തികമായ പുരോഗതി ഇല്ലാതിരുന്നിട്ടും ഈ ഇല്ലാതിരുന്നിട്ടും എന്ന ഒരു അർത്ഥം കിട്ടാൻ വേണ്ടിയാണ് ഇവിടെ മാ അന്നഹു എന്ന പദം പ്രയോഗിച്ചിരിക്കുന്നത് അങ്ങനെ സാമ്പത്തികമായ പുരോഗതി സ്വന്തമായി ഇല്ലാതിരുന്നിട്ടും തന്റെ കയ്യിലുള്ളത് അദ്ദേഹം പാവങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചു വക്കാനലു ദിറായും മിനൽ ഉമൂരില്യഹ അന്നഹു ലമ്യത മക്കൻ മിനിയ ും മിനഹു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ദിറായാത്ത അവബോധങ്ങൾ അവബോധങ്ങൾ ഉണ്ടായിരുന്നു അതായത് നല്ല ധാരണയുണ്ടായിരുന്നു മിനൽ ഉമൂരി കാര്യങ്ങളെ കുറിച്ച് കുല്ലിഹ എല്ലാ കാര്യങ്ങളെ കുറിച്ചും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് നല്ല അവബോധം നല്ല ധാരണ ഉണ്ടായിരുന്നു റാമ അന്നഹു ലംക്കൻ അദ്ദേഹത്തിന് സാധിക്കാതിരുന്നിട്ടും റാമ അന്നഹു ലംക്കൻ അദ്ദേഹത്തിന് സാധിക്കാതിരുന്നിട്ടും ഇവിടെ മാ അന്നഹു റാമ അന്നഹു ഏതാണ്ട് ഈ രണ്ട് പദങ്ങളുടെയും അർത്ഥം ഒരേ അർത്ഥമാണ് ഏതൊക്കെയാണ് മാ അന്നഹു റാമ അന്നഹു ഈ രണ്ട് അറബി പദങ്ങളുടെയും മീനിങ് ഏതാണ്ട് ഒരേ പോലെയാണ് ഈ രണ്ട് പദങ്ങളും നിങ്ങൾ നന്നായി മനസ്സിലാക്കി വെക്കണം ഇത് പിന്നീട് നമുക്ക് ഉപയോഗിക്കാനും പ്രയോഗിക്കാനൊക്കെ വരുന്നുണ്ട് അദ്ദേഹത്തിന് സാധിക്കാതിരുന്നിട്ടും റസ്മിയ ഔദ്യോഗിക വിദ്യാഭ്യാസം ദിറാസത്ത് വിദ്യാഭ്യാസം അ റസ്മിയ ഔദ്യോഗികമായ ഔദ്യോഗികമായ വിദ്യാഭ്യാസം ഇല്ലാതിരുന്നിട്ടും അത് നേടാൻ സാധിക്കാതിരുന്നിട്ടും അദ്ദേഹത്തിന് കാര്യങ്ങളെക്കുറിച്ച് നല്ല അവബോധം അല്ലെങ്കിൽ നല്ല ധാരണ ഉണ്ടായിരുന്നു മനസ്സിലായോ ഇനി മൂന്നാമത്തെ പാരഗ്രാഫിലേക്ക് നോക്കൂ ഒന്ന് വായിക്കാം വാലിദത്തി ഹിയ വാലിതീ ആമ ഹിയു അനാവലു ولا يزال طعم ذاك الطعام متبقيا في لساني ونودا وايكا والدتي آشياما هي تجيد الطهي وكنت اتناول الطعام معها ولا يزال طعم ذاك الطعام متبقيا في لساني والدتي اي امي يند امه والدتي ماذا داوي والدتي മാതാവ് മാ ആശിയാമ്മ എന്നായിരുന്നു അബ്ദുൽ കലാമിന്റെ മാതാവിന്റെ ഉമ്മയുടെ പേര് ഹിയ അവൾ അതായത് ആ ഉമ്മ ത്വഹിയ തുജീദു മേണ നന്നായി ചെയ്തിരുന്നു എന്ത് അത്വഹിയ ത്വഹിയ അന ത് പാചകം ചെയ്യുക അതായത് ഹിയ തുജീദു ത്വഹിയ എ പി ജെ അബ്ദുൽ കലാമിന്റെ ഉമ്മ നന്നായി പാചകം ചെയ്തിരുന്നു നന്നായി പാചകം ചെയ്യുമായിരുന്നു അ വകുന്തുലു ത്വമ വകുന്തു ഞാനായിരുന്നു അതനാവലു ഞാൻ ഭക്ഷണം കഴിക്കുമായിരുന്നു അത്തനാവലു അ ത്വമ ഞാൻ ഭക്ഷണം കഴിക്കുമായിരുന്നു മാഹ അവളുടെ കൂടെ അവളുടെ കൂടെ എന്ന് ഉദ്ദേശിച്ചത് എൻ്റെ ഉമ്മയോടൊപ്പം വകുന്തു ഞാൻ എൻ്റെ ഉമ്മയോടൊപ്പമായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത് വലാ ലിസാനി ലാ ലാ ആയിക്കൊണ്ടേയിരിക്കുന്നു തുടർന്നു കൊണ്ടിരിക്കുന്നു എന്ത് മുൻ രുചി ആ ആ ഭക്ഷണം ത്വാം ഭക്ഷണം തങ്ങി നിൽക്കുന്നു അല്ലെങ്കിൽ അവശേഷിക്കുന്നു ഇപ്പോഴും തങ്ങി നിൽക്കുന്നു അല്ലെങ്കിൽ ഇപ്പോഴും അവശേഷിക്കുന്നു എവിടെ ഫി ലിസാനി എൻ്റെ നാവിൽ ലിസാനുമാണ് നാവ് ലിസാനി എൻ്റെ നാവ് എന്താണ് ഉദ്ദേശിക്കുന്നത് ഉമ്മ നന്നായി പാചകം ചെയ്യുന്ന ആളായിരുന്നു അന്ന് ഉമ്മ പാചകം ചെയ്തു തന്ന ഭക്ഷണ സാധനങ്ങളുടെ ഭക്ഷണങ്ങളുടെ രുചി ഇന്നും എൻ്റെ നാവിൽ തങ്ങി നിൽക്കുന്നു എന്നാണ് പറയുന്നത് മനസ്സിലായല്ലോ ഒന്നുറോ ഇ ലാബിയ ഇനി നാലാമത്തെ പാരഗ്രാഫിലേക്ക് നോക്കൂ ഞാനൊന്ന് വായിക്കാം ഇബിനോത്തി ഷംസുദ്ദീൻ كان موزع الجرائد في رامشرم الفضل يعود إليه في تشجيع أهالي القرية على القراءة وهو الذي وفر لي فرصة للكسب بالعمل والاعتماد الذاتي إذا استأجرني موزعا للجرائد وما زلت أذكر تلك اللحظات حتى بعد خمسين عاما لحظات ും നിങ്ങൾക്ക് മനസ്സിലായോ നമുക്ക് മീനിങ് നോക്കാം ഇബിനു അഹ്മത്തിൻ മകൻ ഇബിനു അഹമ്മത്തി അമ്മത്ത് മാന അമ്മായിളാമ എന്നതിനും നമ്മൾ അമ്മത്ത് എന്ന് പറയാറുണ്ട് അപ്പോ ഇബിനു അമ്മ എന്റെ അമ്മായിയുടെ മകൻ മസ്മുഹു ഷംസുദ്ദീൻ അദ്ദേഹത്തിന്റെ പേരാണ് ഷംസുദ്ദീൻ അപ്പോ അമ്മായിയുടെ മകന്റെ പേരാണ് ഷംസുദ്ദീൻ കാന ഇതി ഫിരാമേശ്വരം കാന ആയിരുന്നു കാന ഷംസുദ്ദീൻ ഷംസുദ്ദീൻ എന്ന വ്യക്തി ആയിരുന്നു ഇത് ഡിസ്ട്രിബ്യൂട്ടർ വിതരണക്കാരൻ പത്ര വിതരണക്കാരൻ ഇവിടെ ഫിരാമേശ്വരം രാമേശ്വരം ഗ്രാമത്തിൽ അപ്പോ കാന മുവസ്യഅൽ ജറ ഇത് ഫിരാമേശ്വരം ഷംസുദ്ദീൻ എന്ന രാമേശ്വരം ഗ്രാമത്തിലെ പത്രവിതരണക്കാരൻ ആയിരുന്നു അൽ ഇലൈഹി അലൽ അൽ വിതരണക്കാരൻ ക്രെഡിറ്റ് അംഗീകാരം ഇലൈഹി അദ്ദേഹത്തിലേക്ക് മടങ്ങുന്നു ഷംസുദ്ദീൻ ഷംസുദ്ദീൻ എന്ന വ്യക്തിയിലേക്ക് ക്രെഡിറ്റ് മടങ്ങുന്നു അഥവാ ക്രെഡിറ്റ് അദ്ദേഹത്തിനാണ് പ്രോത്സാഹിപ്പിച്ചതിന്റെ ഗ്രാമവാസികളെത്തി വായിക്കാൻ രാമേശ്വരം എന്ന ഗ്രാമത്തിലെ ജനങ്ങളെ വായിക്കാൻ പ്രോത്സാഹിപ്പിച്ചതിൻ്റെ ക്രെഡിറ്റ് അംഗീകാരം അത് എൻ്റെ അമ്മായിയുടെ മകനായ ഷംസുദ്ദീനാണ് വഹുവൽ അലി ഫുർകി ബിൽ വൽ വഹുവ അദ്ദേഹമാണ് വഫറ തന്നവൻ നൽകിയവൻ ലീ അവസരം അവസരം എനിക്ക് തന്നത് അദ്ദേഹമാണ് എനിക്ക് അവസരം തന്നത് ഷംസുദ്ദീനാണ് അൽ കസ്ബി ലിൽ കസ്ബി സമ്പാദിക്കാൻ ബിൽ ജോലി ചെയ്ത് സമ്പാദിക്കാനും വൽ സ്വയം പര്യാപ്തതക്കും എഴുത്തി മാന സ്വയം പര്യാപ്തത സ്വയം പര്യാപ്തതക്കും എനിക്ക് അവസരം തന്നത് അദ്ദേഹമാണ് അദ്ദേഹം എന്നെ നിയമിച്ചപ്പോൾ അദ്ദേഹം എന്നെ നിയമിച്ചപ്പോൾ വിതരണക്കാരനായിട്ട് ലിൽജറ ഇ പത്രത്തിന്റെ എന്റെ അമ്മാവന്റെ മകൻ അതായത് അമ്മ അമ്മായിയുടെ മകൻ ഷംസുദ്ദീൻ എന്നെയും പത്ര ഏൽപ്പിച്ചു അങ്ങനെ അതുവഴി എനിക്കും സമ്പാദിക്കാൻ സാധിച്ചു അങ്ങനെ സ്വയം പര്യാപ്തനാവാനും എനിക്ക് സാധിച്ചു വമാ അത് കുറുക്കി ഹംസീന വമാ അത് കുറു ഞാൻ ഓർത്തുകൊണ്ടിരിക്കുന്നു അഥവാ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ആ നിമിഷങ്ങൾ ആമൻ വർഷങ്ങൾക്ക് ശേഷവും എന്നാൽ അൻപത് ആം ആമ വർഷം അൻപത് വർഷങ്ങൾക്ക് ശേഷവും ആ നിമിഷങ്ങൾ ഞാൻ ഓർത്തുകൊണ്ടിരിക്കുന്നു കൂലി വാങ്ങിയ അല്ലെങ്കിൽ കൂലി കൈപ്പറ്റിയ നിമിഷങ്ങൾ കൂലി കൈപ്പറ്റിയ സന്ദർഭങ്ങൾ ആദ്യ തവണ ആദ്യമായിട്ട് ഫി ഹയാത്തി എന്റെ ജീവിതത്തിൽ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ കൂലി കൈപ്പറ്റിയ ആ നിമിഷങ്ങൾ ആ സന്ദർഭങ്ങൾ ഈ അൻപത് വർഷങ്ങൾക്ക് ശേഷവും ഞാൻ ഓർക്കുന്നു ഇത്രയും നമ്മൾ വായിച്ചതിൽ നിന്ന് നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി സൂചിപ്പിക്കുന്നത് പേജ് നമ്പർ പന്ത്രണ്ട് നോക്കൂ ഹുക്കറ ഉ നമുക്ക് വായിക്കാം വൻ നമുക്ക് മനസ്സിലാക്കാം ഒരു നീലക്കോളം കണ്ടോ അതിലെ ഓരോന്നും നമുക്ക് വായിച്ചിട്ട് അതിന്റെ അർത്ഥങ്ങൾ എന്താണെന്ന് നോക്കാം ഒന്നാമത്തേത് യും നമ്മള് മുന്നേ ചർച്ച ചെയ്തതാണ് നേരത്തെ വായിച്ച വരിയാണ് യു അദ്ദേഹം ചില വഴിക്കുന്നു ആരാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അബ്ദുൽ കലാമിന്റെ പിതാവായ സൈനുൽ കുറിച്ചാണ് പറയുന്നത് സൈനുൽ ചിലവഴിക്കുന്നു അദ്ദേഹത്തിന്റെ പക്കൽ ഉള്ളത് ലിൽഫു പാവങ്ങൾക്ക് വേണ്ടി മിനൽ മിനൽ മാൽ മാൽ സാമ്പത്തികമായ പുരോഗതി അദ്ദേഹത്തിന് ഇല്ലാതിരുന്നിട്ടും അദ്ദേഹം പാവങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നു ഇവിടെ മാ അന്നഹു എന്ന പദത്തിൻ്റെ എന്നതിൻ്റെ അർത്ഥം എന്താണ് ഏത് അർത്ഥത്തിലാണ് അത് പ്രയോഗിക്കുന്നത് എന്നതാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ടാണ് മാ അന്നഹു എന്നുള്ളത് ചുവന്ന കളറിൽ നൽകിയിരിക്കുന്നത് പുരോഗതി ഇല്ലാതിരുന്നിട്ടും ഇല്ലാതിരുന്നിട്ടും എന്ന അർത്ഥം കിട്ടാൻ വേണ്ടിയാണ് അന്നഹു എന്ന പദം പ്രയോഗിക്കുന്നത് ഇനി രണ്ടാമത്തെ നോക്കത്ത നോക്കൂ രണ്ടാമത്തെ പോയിന്റ് നോക്കൂ അൽ ജവുൻ മാൽ മൗസിമുൻ അൽ ജവുൻ മാൽ മൗസിമ ബാരിദുൻ അൽജവു അന്തരീക്ഷം ഹാർഡുൻ ചൂടുള്ളതാണ് അന്തരീക്ഷത്തിന് നല്ല ചൂടുണ്ട് അന്നൽ മൗസിമ ബാരിദുൻ കാലാവസ്ഥ തണുപ്പുള്ളതാണെങ്കിലും മ അന്നൽ മൗസിമ ബാരിദുൻ കാലാവസ്ഥ തണുപ്പുള്ളതാണെങ്കിലും അതായത് കാലാവസ്ഥ നല്ല തണുപ്പുള്ളതാണെങ്കിലും അന്തരീക്ഷത്തിൽ നല്ല ചൂടുണ്ട് മനസ്സിലായോ കാലാവസ്ഥ നല്ല തണുപ്പുള്ളതാണെങ്കിലും അഥവാ തണുത്ത കാലാവസ്ഥയാണെങ്കിലും തണുപ്പ് കാലമാണെങ്കിലും അന്തരീക്ഷത്തിൽ നല്ല ചൂട് ഉണ്ട് ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കൂ വക്കാനലഹു ദിറായാ തുമ്മിനൽ ഉമൂരില്യഹ റായ്മൻ മിനാസത്തി വക്കാനലഹു ദിറായ മിനൽ ഉമൂരി കുല്ലിഹ റായ്മ അന്നഹു ലം ഞൻ മിനിയാത്ത അദ്ദേഹത്തിന് അവബോധം ഉണ്ടായിരുന്നു ധാരണകൾ ഉണ്ടായിരുന്നു മിനൽ ഉമൂരി കുല്ലിഹ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിന് സാധിക്കാതിരുന്നിട്ടും മിനദ്ധി റസ്മിയ ഔദ്യോഗിക പഠനം ഔദ്യോഗിക പഠനം അഥവാ സ്കൂളിൽ ചെന്നുള്ള പഠനം അദ്ദേഹത്തിന് സാധിക്കാതിരുന്നിട്ടും അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമുള്ള കുറിച്ചുമുള്ള അവബോധങ്ങൾ ധാരണ ഉണ്ടായിരുന്നു അവബോധവും ധാരണയും ഉണ്ടായിരുന്നു അപ്പോ സാധിക്കാതിരുന്നിട്ടും എന്ന അർത്ഥം കിട്ടാൻ വേണ്ടിയാണ് റാമ അന്നഹു എന്ന പദം പ്രയോഗിച്ചത് ഇതൻ അന്നു അഹീറ ലാസ്റ്റ് പോയിന്റ് കാന മുഹമ്മദുൻ

അപ്പോൾ അതീപൻ കദീറൻ കഴിവുറ്റ സാഹിത്യകാരനായിരുന്നു റാമ അന്നഹൂലം അവൻ പഠിച്ചിട്ടില്ലെങ്കിലും മിനൽ മദാരിസി സ്കൂളുകളിൽ സ്കൂളുകളിൽ മുഹമ്മദ് പഠിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹം കഴിവുറ്റ സാഹിത്യക്കാരനായിരുന്നു അപ്പോ മാ അന്ന റാമ അന്ന ഇവയുടെ അർത്ഥം എന്താണ് എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി മറ്റൊരു അൻഷിത്വയിലേക്ക് നോക്കൂ എന്താണ് ക്വസ്റ്റ്യൻ ബൈനൽ അന്ന അന്ന ക്വസ്റ്റ്യൻസ്തൻ നമുക്ക് ബന്ധിപ്പിക്കാം ബൈനൽ ലത്തൈനി രണ്ട് വാചകങ്ങളെ മുസ്തഹിമൻ ഉപയോഗിച്ചുകൊണ്ട് റാമഅന്ന മാ റാമഅന്ന മാ എന്നീ പദങ്ങൾ ഏതെങ്കിലും ഈ രണ്ട് പദങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചുകൊണ്ട് രണ്ട് വാചകങ്ങളെ നമുക്ക് പരസ്പരം ബന്ധിപ്പിക്കാം താഴെ ഒരു മാതൃക കൊടുത്തിരിക്കുന്നു മിസാൽ മിസാല് മേണ മോഡൽ മാതൃകൻ കുത്തുബുൻ മേണ കുത്തുബുൻ പുസ്തകങ്ങൾ ധാരാളമുണ്ട് അവൻ താൽപര്യം കാണിക്കുന്നില്ല വായിക്കാൻ അവൻ താൽപര്യം കാണു കാണിക്കുന്നില്ലെങ്കിലും അവന്റെ അടുത്ത് കുറേ പുസ്തകങ്ങളുണ്ട് ഉണ്ട് അവന്റെ അടുക്കൽ ഉണ്ട് കുത്തുബിൻ കസീറത്തുൻ ധാരാളം പുസ്തകങ്ങളുണ്ട് അവൻ താൽപ്പര്യം കാണിക്കുന്നില്ലെങ്കിലും വായിക്കാൻ അതായത് വായിക്കാൻ അവന് താൽപ്പര്യമില്ലെങ്കിലും അവന്റെ അടുക്കൽ കുറെ പുസ്തകങ്ങളുണ്ട് എവിടെയാണ് റാമ അന്ന എന്നത് ചേർത്ത് കൊടുത്തത് എന്ന് ശ്രദ്ധിക്കണേ ഇപ്പോ നമുക്ക് തന്ന മാതൃകയിൽ നിന്ന് നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് ഈ രണ്ട് വാചകങ്ങളെ റാമഅ അന്ന അല്ലെങ്കിൽ മാ അന്ന ഇവ ഉപയോഗിച്ചുകൊണ്ട് ഒന്നാക്കുന്നത് എന്ന് പരസ്പരം ബന്ധിപ്പിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലായല്ലോ ഈ രണ്ട് വാചകങ്ങളുടെയും നടുവിൽ ഇതങ്ങ് ചേർത്ത് കൊടുത്താൽ മതി നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ള രണ്ട് ജുംലകളുടെ മധ്യത്തിൽ അന്ന അല്ലെങ്കിൽ മാ അന്ന ഈ രണ്ട് പദങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി ഇനി അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ അൽ മുഷാഹിദൂനൂന അൽ മുസാബത്തു ഹാസിമത്തുൻ അൽ മുഷാഹിദൂന കാണികൾ കലീലൂന കുറവാണ് അൽ മുസാബത്തു മത്സരം ഹാസിമത്തുൻ ആവേശകരമാണ് മത്സരം ആവേശകരമാണെങ്കിലും കാണികൾ കുറവാണ് അങ്ങനെയാണ് പറയേണ്ടത് എങ്ങനെയാണ് എങ്ങനെയാണ് മത്സരം ആവേശകരമാണെങ്കിലും കാണികൾ കുറവാണ് ഇങ്ങനെയാണ് പറയേണ്ടത് അപ്പം എങ്ങനെ നമ്മൾ ഈ ഒരു രണ്ട് ജുംലകളെ ഒന്നാക്കാം അൽ മുഷാഹിദൂന കലീലൂന

അഥവാ ബസ് വേഗത്തിൽ പോകുന്നു റോഡ് മുസ്ദഹിമുൻ തിരക്ക് പിടിച്ചതാണ് അതായത് ബസ് വേഗത്തിൽ പോകുന്നു റോഡ് തിരക്ക് പിടിച്ചതാണ് എങ്ങനെ നമ്മൾ എഴുതേണ്ട വിധം മലയാളം എന്ന് പറഞ്ഞു നോക്കൂ റോഡ് തിരക്ക് പിടിച്ചതാണെങ്കിലും ബസ് പോകുന്നു റോഡ് തിരക്ക് പിടിച്ചതാണെങ്കിലും ബസ് വേഗത്തിൽ പോകുന്നു ഇതിന്റെ അറബിയാണ് നമ്മൾ എഴുതേണ്ടത് എങ്ങനെ എഴുതും അല്ല ഒന്നുകൂടെ നോക്കൂ

അന്നയും അതുപോലെ മാ അന്നയും പ്രയോഗിച്ചു ഒന്നുകൂടെ പറയാം എങ്ങനെ റാമ അന്ന പ്രയോഗിച്ചിട്ട് എങ്ങനെ ഈ രണ്ട് പദങ്ങളെ യോജിപ്പിച്ചു എന്നത് നോക്കൂ അന്നയുടെ പ്രയോഗമാണ് നോക്കിക്കോളൂ അൽഹാഫിലത്തു അൽഹാഫിലുൻ ഇനി അതേ ഉദാഹരണത്തിൽ തന്നെ നമുക്ക് മാ അന്ന എങ്ങനെ പ്രയോഗിക്കാം എന്ന് നോക്കാം അൽഹാഫിലത്തു മുസ്ൻ മുൻ മനസ്സിലായോ ഇങ്ങനെ നമുക്ക് ഇവയെ മാ അന്ന അല്ലെങ്കിൽ റാമ അന്ന ഇവ ഉപയോഗിച്ച് ഒന്നാക്കാവുന്നതേ ഉള്ളൂ വളരെ ലളിതമാണ് ഇനി ബാക്കി രണ്ട് ഉദാഹരണങ്ങൾ തായ ഉണ്ടല്ലോ അത് നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തെല്ലാം ചർച്ച ചെയ്തു നമ്മൾ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ഡയറി കുറിപ്പിന്റെ ഒരു ഭാഗം പഠിച്ചു അതുപോലെ തന്നെ റഹ്മ അന്ന മാ അന്ന എന്നീ പദങ്ങളുടെ പ്രയോഗവും പഠിച്ചു ഇനി എന്തെങ്കിലും സംശയമുണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം അഹ് കലാമി ഹാദ الى اللقاء السلام عليكم ورحمه الله وبركاته